സുഹൃത്തുക്കളെ, ഇത് വിചാരധാരയാണ്. RSS ബൈബിളായി അറിയപ്പെടുന്ന അവരുടെ താത്വിക ഗ്രന്ഥമാണിത്. ഇത് എഴുതിയിരിക്കുന്നത് അവരുടെ രണ്ടാം സർസംഘ് ചാലകായിരുന്ന ശ്രീ മാധവറാവു സദാശിവ ഗോൾവൽക്കറാണ്. പി മാധവജിയാണ് ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ പേര് ബഞ്ച് ഓഫ് തോട്ട്സ് എന്നായിരുന്നു ഈ പുസ്തകത്തിന്റെ. ഇതിനെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കുരുക്ഷേത്ര പ്രകാശനാണ്. ഇത് 720 പേജുകളുണ്ട്. ഇതിൽ നമ്മുടെ ഭരണഘടന, നമ്മുടെ മഹത്തായ അംബേദ്കർ വിഭാവനം ചെയ്ത നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് RSS എന്തു പറയുന്നു. കാരണം RSS ഭരണഘടനയെ അംഗീകരിക്കാത്തവർ എന്ന് ആരോപിച്ചുകൊണ്ട് ചില ആളുകളെ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രസ്താവന എടുക്കാറുണ്ട്. എന്നാൽ RSS നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ഈ പുസ്തകത്തിൽ നോക്കാം. ഈ പുസ്തകത്തിന്റെ 350 പേജിൽ ഇവർ എഴുതുന്നു, മാധവറാവു ഗോൾവൽക്കർ എഴുതുന്നു, നമ്മുടെ ഭരണഘടന തന്നെയും ഇങ്ങനെ ക്ലിഷ്ടവും ഭിന്നാത്മകവുമായ വിവിധ തുണ്ടുകൾ ചേർത്തുണ്ടാക്കിയതാണ്. പാശ്ചാത്യ നാടുകളുടെ ഭരണഘടനകളിലെ വിവിധ വകുപ്പുകൾ എടുത്തു ചേർത്താണ് അത് ഉണ്ടാക്കിയത്. അതിൽ നമ്മുടേതെന്ന് പറയാവുന്നതൊന്നും ഇല്ല. നമ്മുടെ ദേശീയ ദൌത്യത്തെക്കുറിച്ചോ നമ്മുടെ ജീവിതത്തിലെ മുഖ്യ ആദർശത്തെ പറ്റിയോ ഒരു സൂചന പോലും അതിലെ നിർദ്ദേശക തത്വങ്ങളിൽ എങ്ങുമില്ല. ഐക്യരാഷ്ട്രസഭയിലെ ചില മുടന്തൻ തത്വങ്ങളും അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ഭരണഘടനയിലെ ചില പ്രത്യേകതകളും കൂട്ടിച്ചേർത്ത ഒരു വികൃത സൃഷ്ടിയാണത്. നമ്മുടെ മഹത്തായ ഭരണഘടനയെക്കുറിച്ച് ഈ RSS നേതാവ് പറയുന്നത് അതൊരു വികൃത സൃഷ്ടിയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, സ്വരാജ് ധർമ്മരാജ്യം എന്നീ ആശയങ്ങളെയോ ഭരണകൂടത്തിന്റെ ഉദ്ദേശങ്ങളും ജനങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളും തമ്മിൽ വേണ്ട ഉൽഗ്രഹത്തെക്കുറിച്ച് ഇതിന്റെ ആമുഖത്തിൽ യാതൊരു പരാമർശവും ഇല്ലെന്നത് വിചിത്രമായിരിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളാണ് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിലേക്ക് കയറുന്നത്. ഇത് അംഗീകരിക്കാത്ത ആളുകൾ എന്ന് പറഞ്ഞ ചില ആളുകളെ പാകിസ്ഥാനിൽ പോകാൻ പറയുന്നത്. താങ്ക് യു വെരി മച്ച്.